ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഉസിനിക്കതെ കാറ്റൊക്കെ കൊണ്ട് നടക്കിരിപ്പുണ്ട് ഇവിടെ. ആനക്കഥകളെ പറഞ്ഞോണ്ടിരുന്ന വെച്ചത് ഇവിടുത്തെ ആനക്കഥകൾ നമ്മുടെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. സംഭവം നമ്മുടെ കുക്കറി ഷോയിൽ വരെ ടീമൊക്കെ ചെയ്യണമെന്നല്ല, സത്യമായിട്ട് കറക്റ്റായിട്ട് പറയുള്ളു. യെസ്, നമസ്കാരം. ഗ്രീൻ ഹട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പുലർച്ചെ ഞാൻ എഴുന്നിട്ട് ഏകദേശം ഒരു 5:30 ആകാൻ തോന്നുന്നു, ഏകദേശം 5:30 6 ആവാറായി. വെട്ടം വെച്ചിട്ടുള്ള പുറത്ത് ഞാൻ എഴുന്നിട്ട് ചുമ്മാ നേരത്തെ എഴുന്നിട്ട് പോയതാ, അറിയാതെ എഴുന്നിട്ട് പോയതാ നേരത്തെ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു 6:30 7 ആകുമ്പോൾ നമുക്ക് പതുക്കെ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങും, അപ്പോഴേ പുറത്ത് വെട്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഉസൈനിക്ക. അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഉസൈനിക്ക ഈ സ്ഥലത്തിൻ്റെ ഇടപാടും തടിയുടെ ഇടപാടും ഒക്കെ ഉണ്ട് പുള്ളിക്ക്, സിവിൽ വർക്ക് എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇതൊരു സ്ഥലം നോക്കാനായിട്ട് ഇന്നൊരു പയ്യം വരും. ആ പുള്ളിക്കാരൻ്റെ ആരെയാണ് ആ സ്ഥലം, അപ്പോൾ അത് കാണാം. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണല്ലോ, അപ്പോൾ ഞാനും പുള്ളിയുടെ കൂടെ പോവാണ്. അപ്പോൾ ഇന്ന് റെഡിയാണ്, എനിക്ക് പെട്ടെന്ന് റെഡിയായി. ഒരു 7 പോകാൻ നയിക്കാൻ പറഞ്ഞിരിക്കണം. അപ്പം 7 എനിക്ക് റെഡിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം കൂടി അങ്ങനെ കടന്നുപോയി നേരം വെളുത്ത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നമുക്ക് ചായ അടിക്കാം. കാൻറ്റീനിൽ നമ്മുടെ പയ്യന്മാർ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചായ ഒരെണ്ണം കുടിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, ചായ കുടിച്ചിട്ട് വരാം. ഉസേനിക്ക് ചായ പിടി തുടങ്ങിയെന്നു. അതേ മുകളിലിരിപ്പുണ്ട് ഉസേനിക്ക. ചായ കുടിക്കണ്ട ഉസേനിക്ക, അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. മേലെ കണ്ട മേലെ റെസ്റ്റോറൻറ്റ് ഇക്ക ചായ അടിച്ചോണ്ടിരിക്കുക. നേരെ മേലെ പോയിട്ട് ചായ കുടിക്കാം, എന്നിട്ട് ബാക്കി കാര്യം. ഫ്ലവർ ബെഡൊക്കെ ആയ മോശമായിരിക്കണാണ്, എല്ലാം റെഡിയാക്കി എടുക്കണം, എന്താവും തോ. ഇപ്പം നമ്മൾ ഫ്ലവർ ബെഡ് റെഡിയാക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാണ്. എന്നിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ചെടികൾ വെക്കണ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കട്ടൻ റെഡിയാണ്, കട്ടൻ അടിച്ചിട്ടുള്ള കാര്യം ബാക്കി. റസ്ക് ഉണ്ടല്ലോ, നല്ല സൂപ്പർ കട്ടനാണ്. അപ്പം നമ്മുടെ പരിപാടി എന്താ? ഇന്നത്തെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തോ സ്ഥലം നോക്കാൻ പോകണം, മുത്തങ്ങ പോകണമെന്നൊക്കെ പറഞ്ഞല്ലേ. മുത്തങ്ങയിലൊരു പിന്നെ സ്ഥലമുണ്ട്, ഒരു ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ സീനിക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ പയ്യൻ വരും കൊണ്ടുപോകാനായിട്ട്. ഒരു സ്ഥലം കാണാൻ പോകണമെന്ന് പറഞ്ഞില്ല ഇക്ക, അങ്ങോട്ട് പോകണം നമ്മൾ. ഏത് ഡോറാണ് തുറന്ന് നടക്കണത്? ഇതിലെ ഓപ്പൺ. അപ്പോൾ ഇതിലെ പോയിട്ട് നമുക്ക് ഇക്കയിലൂടെ വണ്ടി കയറി പോവാം. ഓക്കെ, അതെ വന്ന്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ രാവിലെ നമ്മുടെ ഉസൈനിക്ക ഒരു സ്ഥലം കാണാൻ പോവാന്ന്. അപ്പം ഞാനും ചുമ്മാ ഇറങ്ങി കൂടെ. അപ്പം നമ്മുടെ സുഹൃത്തും ഉണ്ട്, പുള്ളിയുടെ വണ്ടിയിൽ പോണത്. പേരുന്ന് സുനീഷിൻ്റെ വണ്ടിയിൽ പോണത്. ഉസൈനിക്കത്തെ കാറ്റൊക്കെ കൊണ്ട് നടക്കിരിപ്പുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളിപ്പോൾ നേരെ പോണത് ബത്തേരി. ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ അല്ലേ? ആ മുത്തങ്ങ അടുത്തല്ലേ സ്ഥലം? മുത്തങ്ങ അടുത്താണ് സ്ഥലം. അപ്പോൾ ഞാനും പോയിട്ടില്ല, നമ്മുടെ സനീഷ് മാത്രമേ പോയിട്ടുള്ളൂ സ്ഥലത്ത്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പോണ വഴിക്ക് വനം വല്ലതും ഉണ്ടോ? ആ വനമൊക്കെ ഉണ്ട്, എന്തിനും കാണാൻ പറ്റിയ കാണിച്ചു തരാം അത്ര ഉള്ളു. ഒരു 5-8 km ഉണ്ടാവുള്ളൂ അല്ലേ? 10 km ഒക്കെ ഉണ്ടാവും അല്ലേ? അത്ര ഇല്ലല്ലോ, അടുത്ത് തന്നെ. ആ അപ്പം മുത്തങ്ങ തൊട്ടടുത്താണ് സ്ഥലം. ഇപ്പം നമ്മുടെ വനപ്രദേശം തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഈ സൈഡ് ഫുള്ള് വനമാണ്. ഫെൻസിങ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഫെൻസിങ് ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായി. ഏതാണ്ട് 1.5 km ഉണ്ടെന്നാ പറയണത്. ഇവിടെ നിന്ന് റോഡ് കുറച്ച് മോശമാണ്, സംഭവം കുഴപ്പമില്ല, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ. ശരിക്കും ഒരു വയനാടൻ വഴിയാണ് കേട്ടോ ഇത്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പച്ച തുണി എന്താണെന്ന് അറിയാം, വലിച്ചുകെട്ടിക്കണ ഈ നെറ്റ്, അത് മാന് കാട്ടുപന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കൃഷിഭൂമിയിലേക്ക് കയറാതിരിക്കാനാണ്. ഇതുണ്ടാ നമ്മുടെ സ്ഥലം എത്തി, ഓഫ് റോഡാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തേക്ക് കയറുകയാണ്. ഓക്കെ, കുറച്ച് മുകളിലാണല്ലേ, ആ കാണുന്നല്ലേ. ഓ ശരി ശരി, ഓക്കെ. യെസ്, ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ നല്ല കിഡിലെ നല്ല കിളികളുടെ ഒച്ചേട്ടാ, അടിപൊളി. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് റിസോർട്ടിന് എല്ലാ സ്ഥലത്തേക്കും തുല്യ ദൂരമാണ് കേട്ടോ. നമ്മുടെ ഈ മുത്തങ്ങ സൈഡിലോട്ടാണെങ്കിലും അതുപോലെ തോൽപ്പെട്ടി സൈഡിലേക്കാണെങ്കിലും ഒക്കെ തുല്യ ദൂരമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ നല്ല മൂടിയ കാലാവസ്ഥ, നല്ല അടിപൊളി മൂടിയ കാലാവസ്ഥ ഇത് കണ്ടാ. നല്ല കിളികളുടെ ഒച്ചയും നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. ആ അടിപൊളി നല്ല കാലാവസ്ഥ അല്ലേ, നല്ല
തൈലനായിട്ടിരിക്കുന്ന കാലാവസ്ഥ അടിപൊളി. ഇവര് പറയണേ ഇതൊരു വീടാണ്, വീടിൻ്റെ മുറ്റത്തെ കാന വരും എപ്പോഴും. ഇലക്ട്രിക്കൽ ഫെൻസിങ് ഇട്ടേക്കണ ഉണ്ട്, ഇത് ഇലക്ട്രിക്കൽ ആട്ടോ. ഇവരെ രാവിലെ എല്ലാം ആന നിറയെ വരും എന്ന് പറയാം. അപ്പോൾ ഹുസൈനിക്ക തോട്ടം നോക്കാൻ വന്നാണ്. അപ്പോൾ അതെ ഒരു വീടാണ് ഇവരുടെ ഈ സ്ഥലം ഫുള്ള്, മേലിലോട്ട് കാടാണ് കണ്ട. ഇവിടെ നിന്ന് ഈ മുറ്റത്ത് വന്ന് ആന നിൽക്കും എന്ന് പറയണേ. ഈ ചെടിയുടെ ഇടയിലും ഈ പട്ടിക്കുടിൻ്റെ പുറയിലും ഒക്കെ ആയിട്ട് ആന വരും. കുറച്ച് വാഴയുണ്ട് അവിടെ, അപ്പോൾ വാഴ വാഴ വാഴപ്പഴം കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ ആന വരും. ഇതുണ്ട പശുത്തൊഴുത്ത്, അങ്ങോട്ടൊക്കെ വന കേട്ടോ, കണ്ട ബാക്കിലേക്ക് നല്ല വന. അപ്പോൾ ഇവിടെ നിറയെ ആന ഈ മുറ്റത്തൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. ഇവരിപ്പോൾ ഇത് കൊടുത്തിട്ട് പോകാൻ പോവാം. അപ്പോൾ ഇക്ക നോക്കാൻ വേണ്ടി വന്ന സ്ഥലം, ഈ വീടും സ്ഥലം പുറയിൽ തോട്ടവും ആ കണ കണ്ടങ്ങണ്ട പുറയിൽ ഇതുമെല്ലാം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇക്ക അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ചുമ്മാ കൂടിയാണ്, സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ ഇക്കയുടെ കൂടെ വന്നിട്ട്. സംഭവം സൂപ്പർ ആട്ടോ, നല്ല കാലാവസ്ഥ, നല്ല മൂടിയ കാലാവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞ്, വെയിലായിട്ടില്ല, നല്ല മൂടിയ കാലാവസ്ഥ. അതുപോലെ തന്നെ മൃഗങ്ങൾ, മാൻ ഒത്തിരി മുറ്റത്തെല്ലാം മാൻ വരും എന്ന് പറയുന്നത്. ആ പാടത്തുമൊക്കെ നിറയെ മാൻ വരും എന്ന് പറയുന്നത് സംഭവം സൂപ്പർ ആയിരിക്കും. ഒരു ദിവസം ഇവിടെ താമസിക്കാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു വീട്ടിൽ, ഒരു ദിവസം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ വീടും സ്ഥലവും തോട്ടമൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ ആ വീട്ടിലൊക്കെ ഉണ്ടല്ല ചേച്ചി, അവർ ചായയൊക്കെ തന്ന്, നമ്മുടെ സുഹൃത്തിൻ്റെ വൈഫ് ഹൗസാണിത് ഈ കൊടുക്കാനുള്ളത്. അപ്പം ചായയും സാധനങ്ങളൊക്കെ തന്ന്, അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി, പതുക്കെ ഇറങ്ങി വിട്ടു പോകാനുള്ള പരിപാടിയാണ്. നേരെ ഓപ്പോസിറ്റ് അടിപൊളി വനമാണ്, പുറയിലും വനമാണ്, മാനിൻ്റെ ബഹളമാണെന്നാണ് പറയുന്നത് ഇവിടെ താമസിക്കുന്നവരെ. അപ്പോൾ ഇവർക്ക് കൃഷി, പക്ഷേ ഇവ നമുക്കത് കാണുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷേ ഇവർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൃഷിയെല്ലാം ഇത് വന്നിട്ട് മാനും ആനയൊക്കെ വന്നിട്ട് നശിപ്പിക്കും. ഇപ്പം നമ്മുടെ കൂടെ വന്ന പയ്യനെ ഈ കാണുന്ന പറമ്പിൽ മൊത്തം വാഴയിട്ടായിരുന്നു, മൊത്തം വാഴയിട്ടായിരുന്നു ഈ പുറയിൽ കാണുന്ന പറമ്പിൽ. വാഴ കൊലച്ചു, അത് പഴുത്ത് പഴമാവണതിന് മുമ്പ് തന്നെ സംഭവം വന്നിട്ട് ഒരു 6-7 ആന വന്നിട്ട് 2 ദിവസം നിന്ന് തിന്നുന്ന പറയാം, നിന്ന് തിന്ന് മൊത്തം നശിപ്പിച്ചു. ഒരു കൊല പോലും കിട്ടിയില്ല, എല്ലാം ചവിട്ടി മെതിച്ച് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ അതെ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന പാടമുണ്ടല്ലോ, ഈ പാടത്തിലും അതുപോലെ തന്നെ കൃഷിയൊക്കെ ഇറക്കിയത് വരും. പണ്ട് ഇറക്കുമായിരുന്നു, പിന്നെ ആനശല്യം കൊണ്ടിട്ട് അത് അവർ നിർത്തി. കണ്ടോ ഈ കാണുന്ന പാടം കണ്ടോ, ഇവിടെ കൃഷി ഇറക്കിയതാണ്. പക്ഷെ അതിൻ്റെ പുറയിൽ ഈ പാടം കഴിഞ്ഞ അപ്പുറത്ത് വനമാണ്, അതുകൊണ്ട് തന്നെ ഈ ആന ഇറങ്ങി വന്നിട്ട് മൊത്തം കൊളാക്കും കൃഷി പോകും. അതുകൊണ്ട് ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇതൊരു ഫാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ, അഥവാ ഒരു നല്ല ഒരു കൃഷി ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഫെൻസിങ് ഒക്കെ ചെയ്ത്, ഇലക്ട്രിക്കൽ ഫെൻസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കൃഷി ചെയ്യാം. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം, കൊണ്ടുപോകോ അല്ലെങ്കിൽ എന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഇവർ രണ്ടുപേരും നല്ല തിരക്കുള്ള ആൾക്കാരാണ്, എനിക്ക് മാത്രം ഒരു പണികളാണ് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മുടെ പരിപാടികൾ. ആ വണ്ടി തിരിക്കുക, വിട്ടു പോകാനുള്ള പരിപാടിയാണ്. ഇതുണ്ട്, ഇതൊക്കെ പണ്ട് ഇലക്ട്രിക്കൽ ഫെൻസിങ് ചെയ്തിട്ടുള്ള, എല്ലാം ആന വന്ന് ചവിട്ടി പൊട്ടിച്ചതാട്ടോ. അപ്പൊ എന്നെ കാട്ടിലും കൊണ്ടുപോയില്ല, എങ്ങും കൊണ്ടുപോയില്ല നമ്മുടെ കൂട്ടുകാരൻ, പറ്റിച്ചെന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോയില്ല. അപ്പൊ അടുത്ത ദിവസം കൊണ്ടുപോകാന്നാ പറയണത്. അപ്പൊ അതിനായിട്ട് ഇനി ഒരു വരവ് വരേണ്ടി വരും, നമ്മുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും കൂടി ഒരു വരവ് വരാം, ഒരാളെയും കൂടി കൂട്ടിയിട്ട് ഒരു വരവ് വന്നിട്ട് ഇവിടെ കാടിനകത്തേക്കൊന്നും നമ്മൾ പോവില്ല, കാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകും, എന്തെങ്കിലും കാണാൻ പറ്റിയാൽ കാണും. ഏ അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ട് കുറച്ച് നേരം ഉണ്ടായുള്ളൂ, ഒന്നും മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, നമ്മൾ തിരിച്ചു പോകണം. പക്ഷേ നമ്മൾ ഇനി കുറേ വരവുകൾ വരാനുണ്ട്. അപ്പോൾ വന്ന സമയത്ത് നമുക്ക് കാടിനകത്തും കാടിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ മൃഗങ്ങളെ കാണാൻ ആ സമയത്ത് നമ്മൾ ശ്രമിക്കാം. പുള്ളിയുടെ പണിക്കാരെല്ലാം ഈ ആദിവാസി കോളനിയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ എന്നെ കാണിക്കാന്ന് പറയണം അടുത്ത പ്രാവശ്യം സ്ഥലം വരുമ്പോൾ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചിപ്പോൾ റിസോർട്ടിലെത്തി, ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പിയൊക്കെ കുടിച്ചു. ഇപ്പോൾ നമ്മുടെ പയ്യന്മാർ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത വേസ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം, അത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അതിനൊരു ഇവിടെ സ്ഥലം ഇടാനായിട്ട് ഒരു വണ്ടി വിളിച്ച് അതിൽ കയറ്റാൻ കൊണ്ടുപോകണത്. അപ്പോൾ വണ്ടി വിളിച്ച് അതിൽ കയറ്റി അവർ വേറെ ഒരു പറമ്പിൽ കൊണ്ട് ഇടാൻ പോവാം. കാരണം ഇവിടെ നമുക്ക് സ്ഥലമില്ല, അത് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമൊന്നും നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് എവിടെ ഏതൊരു സ്ഥലം, ഇക്ക നമ്മുടെ തന്നെ വേറൊരു സ്ഥലം പുറത്തുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. ഈ ചാക്കുകളുണ്ടോ, ഈ ചാക്കുകൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും തേയിലത്തോട്ടത്തിൽ മറ്റേ തേയില നിറച്ച് ട്രാക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് വിചാരിക്കും.
അതല്ല ഈ പുല്ല് വെട്ടിയിട്ട് ചാക്കിലാക്കി വെച്ചിരിക്കുക. ഇന്നലെ വെട്ടിയ പുല്ലെല്ലാം ചാക്കിലാക്കി വെച്ചതാണ്. അതിനിപ്പം ഈ കാണുന്ന വണ്ടിയിൽ കയറ്റി വിടണം. അപ്പോൾ അവരത് വണ്ടിയിൽ കൊണ്ടേ കയറ്റി വിടട്ടെ, അതൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 10 മിനിറ്റ് കൊണ്ട് ഷൂട്ടിങ്ങുള്ള കാര്യങ്ങൾ നമ്മുടെ പയ്യന്മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പണി തീർക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അവരുടെ പണി നടന്നോട്ടെ. അപ്പോൾ ഞാനൊന്ന് ഇവരൊപ്പം നിൽക്കട്ടെ. ഓക്കെ, ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഫുൾ ലോഡാക്കിയിട്ടുണ്ട്, മൊത്തം ടൈറ്റ് ലോഡാക്കിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ ഇത് കളയാനായിട്ട് ഒരു പറമ്പിലേക്കാണ് പോണത്. ശരിക്കും എനിക്ക് പോകേണ്ട കാര്യമില്ല, പക്ഷേ ഞാനിവിടെ ഇന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ വണ്ടി കയറി ഞാനും ഒന്ന് വിട്ടു പോകാൻ പോവാം. ഓക്കെ, ഞാൻ ഉണ്ടേ, ആണ്ടാ, ആ ഒരാൾ കൂടെ ഉണ്ടേ. അപ്പം നമ്മൾ വിട്ടു പോവാ കേട്ടോ. എന്തോ പറയണ്ടല്ലോ ബാക്കിൽ നിന്ന്, എന്തോ പറയണ്ട്. ആ അപ്പൊ നമ്മൾ പോവാണ്. ഇത് ഒരു പറമ്പിൽ വേണം കൂടെ കളയാനായിട്ട്. അപ്പൊ നമ്മുടെ തന്നെ പറമ്പല്ലേ. ബെന്നി ശരിക്കും പറഞ്ഞ 6 മാസം കഴിഞ്ഞിട്ട് ഇന്നാട്ടോ വേർത്തത്. കണ്ടോ, വേർപ്പ് കണ്ടോ, ഇന്നൊന്ന് വേർത്തിട്ടുണ്ട്. ആ അന്യായ വേർപ്പ്. കാരണം വെച്ചെങ്കിലേ കുറെ നാളായി വേർത്തിട്ട്, അതെല്ലാം കൂടി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാ. അതെ അതെ, സലീംക്കുണ്ട്, സലീംക്കാണ് നമ്മുടെ സാരഥി ആണല്ലേ. ഈ പരിപാടി സ്ഥിരം സലീംക്ക്. അപ്പൊ നമ്മുടെ ഉദ്ദേശം ആ സ്ഥലം ഒന്ന് കാണാ, പിന്നെ വേറെ പരിപാടി ഒന്നുമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഈ വണ്ടിയുടെ അകത്തിരുന്നേ ആനക്കഥകളെ പറഞ്ഞോണ്ടിരുന്ന വെച്ചത്. ഇവിടുത്തെ ആനക്കഥകള് നമ്മുടെ രൂപത്തിന് ഇരുത്തിട്ടുണ്ട്. എവിടെ അറിയോ, മോളിലെ ഇരുത്തേക്കണം. ഇത് കണ്ടാ, അവരെ പിടിച്ച് മോളിൽ കയറ്റി. ആ ഉണ്ടോ നോക്കിയതാ, ഉണ്ടോ, ഉണ്ട്, ആളുണ്ടോ ഇവിടെ. രൂപ പിടിച്ചിരിക്കണം, തൊട്ടടുത്തായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അല്ലെങ്കിൽ ഇത് അങ്ങനെ ഇരിക്കത്തില്ല, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇരുത്തിയത്. വണ്ടി നിന്ന സീനാട്ടോ ഇത്. അതായത് ഇത്ര കേറുള്ളൂ വണ്ടി. വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു, നമ്മുടെ രൂപത്തിന് ഇരുത്തേക്കണേണ്ട. ഇവിടെ തൊട്ടടുത്തായിരുന്നുണ്ട് ഈ സ്ഥലം, അതുകൊണ്ടാണ് ഇരുത്താൻ കാര്യം. പിന്നെ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസും കൂടെ നോക്കണമല്ലോ. ഒതുക്കിക്കോ, ഒതുക്കിക്കോ, കൊള്ളാം, ഒതുക്കിക്കോ. ഓക്കെ, ഇനി സാധനം തട്ടി താഴ്ത്തിടണം, അതുവരെ എനിക്ക് വിശ്രമം. അപ്പം നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡൊക്കെ ഇറക്കി തുടങ്ങി. രൂപമൊക്കെ ഇറക്കി വിഷമിച്ചെന്ന് തോന്നുന്നു, ലക്ഷണം കണ്ടിട്ട്. കണ്ട ബെന്നി, എന്താണ് ആ അതെ പയ്യ കോമഡി എന്നറിയോ, പണിക്ക് വന്നേക്കണ രണ്ടുപേരും മാറിയിരിക്കണ്. നമ്മുടെ വണ്ടി ഓടിച്ചു വന്ന വണ്ടി മുതലാളി ഇറക്കിക്കൊണ്ടിരിക്കുക, അത് വളരെ രസമായിട്ടുണ്ട്. അത് പൊളിച്ച് ആ പണിക്കാരോട്ട് അവർ റെസ്റ്റ് എടുക്കുക. കാരണം ഈ വേർപ്പിന് അസുഖമുള്ള ആൾക്കാരാ. പിന്നെ ഈ സ്ഥലത്തെ ആന ഇറങ്ങൂട്ടാ, ഒത്തിരി ആന ഇറങ്ങും പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത ദിവസം കഴിഞ്ഞ ഇറങ്ങി നോളെ ഇവിടേക്കാ. ഓ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, 250 മീറ്റർ അല്ലേ, എത്രയുണ്ട്, 250 മീറ്റർ ഉള്ളൂ ഫോറസ്റ്റിലേക്ക്. അതുകൊണ്ടാണ് ഇവിടെ ആന എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ്. ഇല്ലേ, അത് ആ കാണുന്ന ഫോറസ്റ്റാണ്, ഞാൻ നേരത്തെ കാണിച്ചില്ല. അവിടെ ദൂരം മല കണ്ടോ, 250 മീറ്ററേ ഉള്ളൂ. പിന്നെ ഇതുണ്ട് നമ്മുടെ ചേട്ടൻ. ഇവർക്കൊന്നും വേർപ്പിൻ്റെ അസുഖം ഇല്ലാട്ടാ. ഇതാ നിൽക്കുന്ന രണ്ടുപേർക്കാണ് വേർപ്പിൻ്റെ അസുഖം, ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഇവിടെ ആന ഇറങ്ങുമല്ലേ എപ്പോഴും, വേറെ മൃഗങ്ങളൊന്നും ഇല്ലല്ലേ, വേറെ മൃഗങ്ങളൊന്നുമില്ല. ആ ആന, പന്നി, മാൻ, മ്ലാവൊക്കെ ഉണ്ട് ആണല്ലേ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇറങ്ങട്ടെ, കാരണം വനം തൊട്ടടുത്തല്ല. മുയല്, മുയല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഇറങ്ങട്ടെ. ഇവിടെ അടിപൊളി സ്ഥലമാണ്. നമ്മുടെ നടവേലിലാട്ടോ, നടവേലിയിൽ നിന്ന് ഏകദേശം പുൽപ്പള്ളി റൂട്ടിലേക്ക് ഒരു 1.5 കിലോമീറ്റർ വന്നാൽ മതി തോന്നുന്നു അല്ലേ. 1.5 കിലോമീറ്റർ നടവേലിയിൽ നിന്ന്, നടവേലിന്ന് 1 കിലോമീറ്റർ നേരെ പുൽപ്പള്ളി റൂട്ടിൽ. ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു, നടന്നിട്ട് കയറുന്നില്ല. ആ ഇതാണല്ലേ പള്ളി. ഓക്കെ അടിപൊളി, നടന്ന് മേലെ എത്തി. വാവ്, അങ്ങ് കണ്ടോ, അങ്ങറ്റത്ത് മലയുണ്ട്, മലയിൽ മഞ്ഞ് മൂടിക്കിടക്കാട്ടോ, അത് കണ്ടോ. അപ്പം ഞാൻ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുന്നുണ്ട്, നമ്മുടെ ചേട്ടൻ്റെ അനുവാദത്തോടുകൂടി കയറുന്നത്. അത് ഞാൻ ഒന്ന് മടിച്ചാ, ഈ ചെക്ക് പോസ്റ്റ് പോലെ വെച്ചേക്കണുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറാൻ പോവാം. കാരണം ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുൽപ്പള്ളിയിലോട്ടുള്ള കാടുകളെല്ലാം നമുക്കിവിടെ നോക്കി കാണാനും.
നല്ല കയറ്റണ്ട. നമ്മളവിടെ ഈ വണ്ടി ഓടിച്ചും വെറുതെ ഇരുന്ന് ഇവിടുത്തെ ചേട്ടക്കൂടെ പുലി പോലെ ഓടണേ സൂപ്പറായിട്ട്. നമുക്ക് പറ്റില്ല, നമ്മളാകെ ഇടങ്ങേറായി. കുഴപ്പമില്ല, കയറി ഇവിടെ എത്തിയല്ലേ. ഇറ്റ പൊന്നോ പൊളിച്ചി സംഭവം കിടുവാണ്, ഒന്നും പറയാനില്ല. പള്ളി നല്ല സൂപ്പർ പള്ളി, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കിടിലം പള്ളി. കണ്ട അടിപൊളി. എൻ്റെ പൊന്ന്, ഞാൻ ശരിക്കും വന്നില്ലെങ്കിൽ ഞാൻ താഴെ വരെ വന്നാൽ മെറ്റീരിയൽ ഇറക്കി പോകാന്നുണ്ട് വിചാരിച്ച്. ഇതുണ്ടാ ഈ ബാക്കിൽ കാണുന്ന ഫുൾ ഫോറസ്റ്റ് ആട്ടോ. വേണ്ട, നമ്മുടെ ഈ പറമ്പ് കഴിഞ്ഞ് ഇറങ്ങിത്തുള്ള കാട, പിന്നെ ആനക്കല്ല എന്ത് മൃഗത്തിനാണെങ്കിൽ നടന്ന് കയറ. ഇപ്പുറം പോലെ കടുവയും പുലി ഒക്കെ ഉണ്ടാവും. കേണിച്ചിറ ടൗൺ ആണോ? ഓ, ആ മല ഏതാണ് കാണുന്നത്? നേരെ കാണുന്ന മല ഏതാ? നേരെ കാണുന്ന ഈ നടുക്ക് കാണുന്ന മല അവിടെ പോയിട്ടുണ്ട്. ഒരു കുരിശൊക്കെ ഉള്ള മലയാണ് അവിടെ. ഒന്ന് രണ്ട് പ്രാവശ്യം അവിടുന്ന് ഇവിടെ വന്ന ആൾക്കാരെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ട്. ആണല്ലേ. ഓ, ഇത് മറ്റേ ഇത് കാണാൻ പറ്റുമോ? ഫാൻറ്റം മല ഇവിടെ കാണാൻ പറ്റില്ല. കാണുന്ന അമ്പലവേല് മലയാണ് ഈ നടുക്ക് ഇങ്ങ സൈഡ് കാണുന്നത്. അമ്പലവേല് മല അല്ലേ? ഭൂത്തിമല എന്ന് പറയാം, അമ്പലവേലിന് അടുത്തുള്ളത്. ഓ ഓ ഓ, ഫാൻറ്റം റോക്ക് ഇവിടെ നിന്ന് കാണുന്നില്ല. കാണുന്നില്ലല്ലേ. അപ്പോൾ പുൽപ്പള്ളിക്ക് കൂടെ ഉണ്ട്? പുൽപ്പള്ളിക്ക് ഇതിന് 9 കിലോമീറ്റർ പോയാൽ മതി ഇവിടുന്ന്. ഓക്കെ ഓക്കെ, പുൽപ്പള്ളിക്ക് ആ സൈഡിലേക്കാണല്ലേ. ഓ ശരി ശരി ശരി, അങ്ങോട്ടുണ്ട്. അപ്പോൾ വലിയ കാടൊക്കെ അല്ല അപ്പുറത്തോട്ടോ. ഇതിങ്ങനെ ഇവിടെ നിന്ന്. ഓ ഇത് കണ്ടോ, ഇത് ഇവിടെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി അങ്ങ് പിറകോട്ടങ്ങ് മൊത്തം ഇത് കണ്ടോ, മൊത്തം വനപ്രദേശം ഒഴുകുന്നുണ്ട്. ആണല്ലേ. എൻ്റെ പൊന്നു, ചേട്ടൻ ഇപ്പം അടുപ്പം എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 7 വർഷമായി. 7 വർഷമായല്ലേ. നമുക്ക് വലിയ ശല്യം ഉണ്ടായിട്ടുണ്ട മൃഗങ്ങളുടെ? നമുക്ക് ശല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ പന്നി കളയും, പിന്നെ നട്ട് കഴിഞ്ഞാൽ പന്നി വന്ന് അല്ലേ നശിപ്പിക്കും. കൃഷി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ആന വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങ് കവുങ്ങ് വാഴയൊക്കെ ആയിക്കൊള്ളാക്കും ആന വന്നു കഴിഞ്ഞാൽ. അത് തന്നെ. ആ അതാണ് ശരിക്കും വയനാട്ടിൽ നല്ല ഭൂമി, എന്ത് നട്ടാലും പിടിക്കുന്ന ഭൂമിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, മൃഗങ്ങൾ കയറിയിട്ട് എല്ലാം നശിപ്പിക്കുക. ഞാൻ എറണാകുളം, കൊച്ചി തന്നെ, പ്രോപ്പർ കൊച്ചി തന്നെ. കൊച്ചി എവിടെയാ? ഞാൻ ശരിക്കും പറഞ്ഞ പള്ളുരുത്തിയാണ്. പള്ളുരുത്തി അതന്നെ. പേര്? പേര് കണ്ണൻ. ഹനോഷന്നാ ശരിക്കും പേര്. അപ്പം അടിപൊളി. അപ്പം നമ്മുടെ പിള്ളേർ ലോഡറൊക്കെ തീരാറായി. ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പോണ്. ഓക്കെ, അതെ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. സൂപ്പർ പള്ളിയാ, ഒരു നല്ലൊരു പള്ളിയാ, അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് വെക്കണം. അടുത്ത ട്രിപ്പ് ഞാൻ പോണോ വേണ്ടെന്ന് ആലോചിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഇടാൻ പോക്കും ചുറ്റിക്കളി എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. ഓർഡർ ചെയ്തിട്ട് ആ കറക്റ്റ് ടൈമാണ്. ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞേക്കണത് ആ നമ്മുടെ രാജീവ് ഭായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുള്ളിനെ കൊണ്ടുവന്ന് തന്നത്. ആ പുള്ളിനെ ഫുഡ് കൂടെ നിന്ന് രാജീവ് ഭായി. നമ്മുടെ ഹോട്ടലിൽ വരുന്ന ഭരത് ഫാമിലി റെസ്റ്റോറൻറ്റ്. ആ ഭരത് ഫാമിലി റെസ്റ്റോറൻറ്റ് നമ്മുടെ നമ്മുടെ ഇതില്ലേ, എന്താണ്, എടക്കാട് കേണിച്ചിറയിലാണ് ഉണ്ടത്. അപ്പോൾ പൈസ 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 ഒരു പൈസ കൊടുത്തില്ല, പുള്ളിയെ പറഞ്ഞ് വിടാനുള്ള പരിപാടിയാ. ഇന്ന് പൈസ ഇന്നാ ഞാനേ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി അവിടെ നമ്മുടെ ഇതിന്റെ ഓണർ പുള്ളി ഉണ്ടല്ലോ നമ്മുടെ അവിടെ പറമ്പിലൊക്കെ പോയിട്ട് നടവല്ലി പോയിട്ടൊക്കെ വന്ന് കയറിയതാ. അപ്പൊ ഞാൻ വരാൻ പറ്റിയാ വരാ വൈകിട്ട്, ഇല്ലെങ്കിൽ വിളിക്കാം. ആയിക്കോട്ടെ, തീർച്ചയായും. പുള്ളികളോണ്ട് കുഴപ്പമില്ല, സുഖാട്ടാ. ഫുഡിന് പരിപാടിയൊക്കെ കുഴപ്പമില്ല, സുഖം. രാത്രിയിലാണെങ്കിൽ എത്തിച്ചോളൂ. ഓക്കെ. അപ്പൊ ഭക്ഷണം വന്ന് ഇനി തുറന്നടിക്കണം. ഓക്കെ. അപ്പൊ ഇനി എന്റെ പരിപാടി തുടങ്ങട്ടെ. ഫുഡ് ഡിവേഷൻ കഴിക്കണേ 1:30. യെസ്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. അപ്പോൾ ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു, ഞാൻ രസത്തിന് വേണ്ടി വരുത്തിയാണ്. ശരിക്കും നമുക്കിവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിലെ ഫുഡ് അടിപൊളി ഫുഡാണ്. ചുമ്മാ വരുത്തിയാണ്, കുഴപ്പമില്ലായിരുന്നു. സംഭവം എന്താണെന്ന് അറിയോ, നെയ്ച്ചോറും അയലക്കറിയും നല്ല കോമ്പിനേഷൻ ആണല്ലേ, കുഴപ്പമില്ല. അപ്പോൾ സംഭവം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്കിവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഒന്ന് ഇതുപോലത്തെ പുറത്തേക്ക് ഇറങ്ങണം. പയ്യന്മാർ എന്തൊക്കെയാണ് ചെയ്യണം നോക്കണം. കാര്യങ്ങളൊക്കെ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 5:30, 6 മണി ആകാൻ പോകുന്നു. നമ്മുടെ പയ്യന്മാരുടെ ജോലിയെല്ലാം കഴിഞ്ഞു. കണ്ടോ, ഈ സൈഡാണ് നമ്മൾ റെഡിയാക്കിയത് ഇപ്പോൾ. കണ്ടോ, ഈ സൈഡ് ഫുൾ നമ്മൾ അത്യാവശ്യം വെട്ടിക്കണ്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് പോയത് മൊത്തം ഇന്ന് നമ്മൾ കണ്ടില്ലേ ചെറിയ മിനി വണ്ടി, അത് 2 ട്രിപ്പ് നമ്മൾ ഫുൾ വേസ്റ്റ് എല്ലാം സംഭവം ക്ലീൻ ചെയ്ത്. ഇനി 1-2 വണ്ടിയെങ്കിലും ഉണ്ടാവും, അത് നാളെ വെളുപ്പിനെ വരാൻ പറഞ്ഞിട്ടുണ്ട്.
എങ്കിലും നമ്മുടെ വൈകിട്ട് ഒരു 4 മണി കൊണ്ട് നമ്മുടെ പരിപാടി തീർത്തുള്ളൂ. ഇതുണ്ട്, എല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുക. ഇത് ചൂട് കാണുന്നുണ്ടോ? നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തിരിക്കുക. ഇനി ഇതിനകത്ത് വള കിട്ടണം, ഇളക്കി കൊടുക്കണം, ചൂടെല്ലാം ഇളക്കണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇന്ന് നമ്മുടെ പയ്യന്മാരെല്ലാം ചെയ്ത്, ഇതുണ്ട് ഇത് ഫുൾ ചെയ്ത്, പിന്നെ നമ്മുടെ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയം അത് ഒത്തിരി നമുക്ക് ടൈം വേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വണ്ടി കയറ്റി കൊണ്ടുപോകാനായിട്ട് കുറേ സമയം പോയതുകൊണ്ട് തന്നെ ഒത്തിരി ജോലികളൊന്നും നടന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാം അവിടെ കട്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, ഫുൾ ഗ്രാസ് സാധനങ്ങളെല്ലാം അതെല്ലാം തൂത്തുവാരി അടിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നാളെ രാവിലെ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് എഴുന്നേക്കണം, പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു ഇവിടെ ഒരു അടുത്തൊരു സ്ഥലം വരെ പോകണമെന്ന്, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്ന്. നാളെ വെളുപ്പിന് പോകണമെന്ന് ഞാൻ വിചാരിക്കണം, പോകാൻ പറ്റും. അപ്പോൾ രാവിലെ നമുക്ക് യാത്ര പോകാം. ഓക്കെ, അതുവരെ ടാറ്റ. കാര്യങ്ങളൊക്കെ കണ്ട ഇപ്പോൾ ഒരു കരിഞ്ഞ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉസൈനിക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുള്ളി? ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ളൊരു മേപ്പാട്ടോ. പെപ്പർ ചിക്കനും നെയ്ച്ചോറും, സംഭവം പൊളിയായിരിക്കും അല്ലേ? രണ്ടും കൂടെ ചേർത്ത് ഇതുവരെ കഴിച്ചിട്ടില്ല. പെപ്പർ ചിക്കൻ തിന്നുകൊണ്ടേട്ടാ സംഭവം.